തൻ കയ്യാൽ അങ്ങു രൂപം ലഭിച്ചോരാപ്പം നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മൂറിച്ചു വിളമ്പി നാദായൻ ദേഹമാം അപ്പത്തെ അവിടന്ന് ആശീർവദിച്ചേ കേളേ അടിയനിതാ തിരുമുൻപിൽ അലിവോടി എന്നെ മിശിഹായിൽ അനുഗ്രഹീതരായ പ്രിയ ദൈവമക്കളെ, ലിവികാരുടെ നാഥൻ ഈ പ്രഭാതത്തിൽ അമ്മയെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക്, നാം ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് അവിടുത്തെ കൃപയും കരുണയും ഈ ദിവസം വർഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം യേശയ്യാപ്രവാചകന്റെ പുസ്തകം 43 അധ്യായത്തിന്റെ 25 തിരുവചനമാണ്. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. വചനം ഇപ്രകാരമാണ്: എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയൊരു ആശ്വാസത്തിന്റെ വചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ദൈവം തന്നെ പ്രതി തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ തുടച്ചു മാറ്റുന്നു, ആ പാപങ്ങൾ ഇനി ഓർക്കുകയില്ല എന്ന്. നമുക്ക് വേണ്ട യോഗ്യതയില്ലാത്തവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളൊക്കെ പാപികളാ. നമ്മുടെ വാക്കില്, പ്രവർത്തികളില്, ചിന്തകളില്, വികാരങ്ങളില്, വിചാരങ്ങളിലൊക്കെ പാപത്തിന്റെ വഴി കടന്നു വരുന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തില് ദൈവം നമ്മുടെ ആരുടെയും പാപങ്ങൾ ഓർക്കുന്നില്ല എന്ന വചനം പഠിപ്പിക്കുക. നിന്റെ പാപങ്ങൾ ഞാൻ തുടച്ചു മാറ്റും. വചനം ഇതാണ്, പാപങ്ങൾ തുടച്ചു മാറ്റും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുതാപമുള്ള ഹൃദയത്തോടെ ആരെല്ലാം ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലേക്ക് കടന്നു വരുന്നുവോ, പാപബോധത്തോടും പശ്ചാത്താപത്തോടും കൂടി ആരെല്ലാം കുംഭസാരക്കൂട്ടിലേക്ക് അണയുന്നുവോ, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് വചനം പഠിപ്പിക്കുക: നിന്റെ പാപങ്ങൾ ഞാൻ തുടച്ചു മാറ്റും, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുംഭസാരക്കൂട്ടിൽ ഏറ്റുപറയുന്ന പാപങ്ങൾ കർത്താവ് നിന്റെ ജീവിതത്തിൽ തുടച്ചു മാറ്റും. ആ പാപങ്ങൾ ഇനി ഓർക്കപ്പെടുകയില്ലാത്ത വിധത്തിൽ തുടച്ചു മാറ്റുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതയുടെ നിമിഷങ്ങളില്, പാപാവസ്ഥയുടെ നിമിഷങ്ങളില് അനുദുപിക്കുന്ന ഹൃദയവുമായി തെറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിലേക്കും കുംഭസാരക്കൂട്ടിലേക്കും ഓടിയണയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മുടെ പാപങ്ങൾ തുടച്ചു മാറ്റും. ഒരിക്കൽ തുടച്ചു മാറ്റിയ പാപങ്ങൾ അവിടുന്ന് ഓർക്കുന്നില്ല. പാപിയാണേ എന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിക്കേണ്ട. ഒരിക്കൽ കുമ്പസാരിച്ച പാപത്തെ ഓർത്ത് ഞാൻ ഇനി നിലവിളിക്കേണ്ട. എൻ്റെ ജീവിതത്തില് ഞാൻ പാപം ചെയ്തു, അതുകൊണ്ട് സർവനാശവും എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം അയക്കുമെന്ന് ആരും കരുതിയിരിക്കേണ്ട. കാരണം ദൈവം നിന്റെ പാപത്തെ ഓർത്ത് നിന്നെ ശിക്ഷിക്കുന്നവനല്ല, നിന്നെ കരുണയോടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവനാ. നീ ഒറ്റക്കാര്യം ചെയ്താൽ മതി, പാപങ്ങൾ അവിടുത്തെ തിരുമുൻപിൽ ഒന്ന് ഏറ്റുപറഞ്ഞാൽ മതി. ഏറ്റുപറയാതിരിക്കുന്ന പാപങ്ങൾ നിന്റെ പ്രവർത്തികളിലൂടെ തന്നെ നിന്നെ ശിക്ഷിക്കുമെന്ന് തിരിച്ചറിയുക. എന്നാൽ ഏറ്റുപറയുന്ന പാപങ്ങൾ, അതിന് നിനക്ക് ശിക്ഷയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ അനുദപിക്കുന്ന ഹൃദയത്തോടെ കർത്താവിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ കരുണയുടെ ആഴത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. നമ്മുടെ ബലഹീനതകളെല്ലാം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിക്കാം. ഹാലലുയ്യാം, യേശുവേ ആരാധന. ഹാലലുയ്യാ, 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 ഹാലലുയ്യാ. കർത്താവായ ഈശോയെ, ബലഹീനരും പാപികളുമായ ഞങ്ങളെ ഓരോരുത്തരെയും അടുത്ത കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ, ഇല്ലായ്മകളെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പാപ പ്രലോഭനങ്ങളെ എല്ലാം അടുത്ത കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ നല്ല ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന എല്ലാ പ്രലോഭന സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ഈ ദിവസം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ തിന്മയുടെ ബന്ധനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നകറ്റിക്കളയണമേ. എല്ലാ പൈശാചിക ശക്തികളെയും ഞങ്ങൾ നകറ്റിക്കളയണമേ. കർത്താവേ, പാപത്തിൻ്റെ വഴികളിൽ
നിന്ന് ഞങ്ങളെ അകറ്റണമേ. കർത്താവെ, പാപം ബന്ധനങ്ങൾ ഞങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളിൽ നിന്നും പാപവും പാപ സാഹചര്യങ്ങളും പാപ പ്രലോഭനങ്ങളും ഇന്നേ ദിവസം വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈശോയെ നന്ദി, ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും ആമേൻ.